ഹലോ ഗൈസ്, അപ്പോൾ നോളജ് ബ്ലോഗറിൻ്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനിമൽ കിങ്ഡം എന്ന് പറയുന്ന പുതിയൊരു ചാപ്റ്ററാണ്. അനിമൽ കിങ്ഡം പഠിക്കാൻ നേരം നമുക്കറിയാം വളരെ വലിയൊരു കിങ്ഡം ആണത്. അപ്പോൾ ഈ കിങ്ഡത്തിനകത്ത് തന്നെ കുറേയധികം ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ ഒരു അടിത്തറ വേണം, ഒരു ബേസിസ് വേണം, അല്ലെങ്കിൽ കുറച്ച് സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ് വേണം. അപ്പം എന്തൊക്കെയാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ ആധാരം അല്ലെങ്കിൽ അതിൻ്റെ ബേസിസ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതാണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ? എന്താണ് ഈ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ? നമുക്കറിയാം നമ്മുടെ ഓർഗാനിസംസ് അല്ലെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള, വളരെ വൈവിധ്യമാർന്നതാണ് നമ്മുടെ ജന്തുലോകം എന്ന് പറയുന്നത്. അതിൽ നമുക്കറിയാം ഓരോ ജീവികളും വ്യത്യസ്തമാണ്. അവരുടെ ഷേപ്പും അവരുടെ സൈസ് അവരുടെ ഫീച്ചേഴ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. കിങ്ഡം അനിമാലിയെ പഠിക്കാൻ നേരത്തെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വിഭാഗം, ഈ ഒരു കിങ്ഡത്തിൽ വരുന്ന ഓർഗാനിസംസ് എല്ലാം തന്നെ മൾട്ടി സെല്ലുലാർ ആണ് അല്ലെ, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ് നമ്മുടെ കിങ്ഡം അനിമേലിയയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഈ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ് അല്ലെ കുറേയധികം സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം കുറേയധികം സെൽസ് ഉണ്ടെങ്കിലും എത്രത്തോളം സെൽസ്? അത് ഓരോ ജീവിക്കനുസരിച്ച് മാറി മാറി വരും. അതിൽ ചില ഓർഗാനിസംസിന് കുറച്ച് സെൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ സെൽസ് എല്ലാം തന്നെ എങ്ങനെയാണ് ഇരിക്കുന്നത്? ജസ്റ്റ് ലൂസ് സെൽ അഗ്രഗേറ്റ്സ് ആയിട്ട് ഇരിക്കുകയാണ്. അതായത് അതെല്ലാം കൂടി കൂടി ചേർത്തിട്ട് ഒരു ടിഷ്യൂ ആ ഒരു രീതിയിലൊന്നും ഇവിടെ പോയിട്ടില്ല. ജസ്റ്റ് കുറച്ച് സെൽസ് ഉണ്ട്, ആ സെല്ലുകളെല്ലാം കൂടി ചേർത്തിട്ട് വേറെ സ്ട്രക്ചറോ അല്ലെങ്കിൽ ടിഷ്യൂ പോലുള്ള ഓർഗനൈസേഷൻ ഒന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മൾ സെല്ലുലാർ അല്ലെ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെ, സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കും. അപ്പം ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ സെൽസൊക്കെ ലൂസ് സെൽ അഗ്രഗേറ്റ്സ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അഗ്രഗേറ്റ് എന്ന് പറയുന്നത് കൂടി നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പം അങ്ങനെ ലൂസ് സെൽ അഗ്രഗേറ്റ്സ് ആണ് നമ്മുടെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ പോറിഫേറ, ഫൈലം പോറിഫേറ അല്ലെ, ഫൈലം പോറിഫേറയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. ഇവിടെ ചെറിയ രീതിയിലുള്ളൊരു ഡിവിഷൻ ഓഫ് ലേബർ നമുക്ക് കാണാൻ പറ്റും. ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത് എന്താ, ഓരോ വർക്കും ഇങ്ങനെ വീതിച്ച് കൊടുത്തേക്കുവാണ്. ഇന്ന സെല്ല് ഇന്ന വർക്ക് ചെയ്യണം. അതായത് എക്സ്ക്രീഷൻ്റെ പ്രോസസ്സാണെങ്കിൽ അത് കുറച്ച് സെൽസ് നോക്കണം, അതുപോലെ തന്നെ ഡൈജഷൻ്റെ പ്രോസസ്സാണെങ്കിൽ അത് കുറച്ച് സെൽസ് നോക്കണം, കോർഡിനേഷൻ കാര്യങ്ങളൊക്കെ വേറെ സെൽസ് നോക്കണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. അടുത്തതാണ് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്താണ് ടിഷ്യൂ? അപ്പോൾ ഇവിടെ ടിഷ്യൂ ഫോം ചെയ്യും. സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കഴിഞ്ഞാൽ കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ട് വരുന്നതാണ് നമ്മൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടെ സെല്ലുകളൊക്കെ കൂടി ചേർന്നിട്ട് ടിഷ്യൂ ഫോം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ടിഷ്യൂ എന്ന് പറയുമ്പോൾ കുറേയധികം സെല്ലുകൾ അല്ലെ, കുറേയധികം സെല്ലുകൾ കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ഫംഗ്ഷൻ ചെയ്യുന്നു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടിഷ്യൂ എന്ന് പറയുക. അപ്പോൾ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? നമ്മുടെ സീലൻഡ്രേറ്റ, അതേപോലെ തന്നെ ടീനോഫോറ, ഈ രണ്ട് ഫൈലങ്ങളിലുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. അപ്പം സീലൻഡ്രേറ്റയും ടീനോഫോറയും ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എക്സിബിറ്റ് ചെയ്യുന്നു. ഇനി കുറേയധികം ടിഷ്യൂസ് കൂടി ചേർന്നിട്ടുണ്ടാവുന്ന അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. എന്താ വിളിക്കുക? ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഒന്നുമില്ല, ടിഷ്യൂ കൂടി ചേർന്നിട്ട് എന്ത് ഫോം ചെയ്യും? ഓർഗൻ ഫോം ചെയ്യും. ഇതിൻ്റെ ഉദാഹരണമാണ് പ്ലാറ്റിഹെൽമിൻതസ്. പ്ലാറ്റിഹെൽമിൻതസ്, അപ്പോൾ പ്ലാറ്റിഹെൽമിൻതസിൻ്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഇവർ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും കാണിക്കുന്നുണ്ട്, ഇതിന് ശേഷം വരുന്ന ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനും കാണിക്കുന്നുണ്ട്. കുറച്ച് ഓർഗാനിസംസ് ഒക്കെ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുമ്പം മറ്റ് ചിലത് കാണിക്കുന്നത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ്. ഇനി അടുത്ത ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ലെ, അതായത് കുറച്ചധികം ഓർഗൻസ് കൂടി ചേർന്നിട്ട് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ ചെയ്യുകയാണ് ഇവിടെ അല്ലെ, കോർഡിനേറ്റഡ് ആയിട്ടുള്ള മാനറിൽ ഒരു പ്രത്യേക കാര്യം ചെയ്യുകയാണ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കും. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനേക്കാളും മുകളിൽ വരുന്നതാണ്, കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളതാണ് ഈ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ കുറേ അധികം ഓർഗൻസ് കമ്പൈൻ ചെയ്തിട്ട് ഒരു പ്രത്യേക ഫംഗ്ഷൻ നടത്തുവാണ് അല്ലെ. അപ്പം അങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് പറയുക, ഓർഗൻ സിസ്റ്റം ലെവൽ അല്ലെ. ഇപ്പം എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഓർഗൻ സിസ്റ്റം, അതിനുവേണ്ടി കുറേ അധികം ഓർഗൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഇതിൻ്റെ ഉദാഹരണം ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റിക്ക് ശേഷം അല്ലെ, നമ്മൾ ഒരു പ്രത്യേക ഓർഡറിലാണ് പഠിച്ചു പോകുന്നത് അല്ലെ, ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ഓർഡറിൽ നമ്മളെ പ്ലാറ്റിഹെൽമിൻതസിന് ശേഷം ഉള്ള എല്ലാവരും അല്ലെ, പ്ലാറ്റിഹെൽമിൻതസും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും ഓർക്കണം. പ്ലാറ്റിഹെൽമിൻതസിലെ ചില ആൾക്കാർ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷനും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനും കാണിക്കുന്നവരാണ്. സോ അതിന് ശേഷം വരുന്ന അഷെൽമിൻതസ്, അനലിഡ, ആർത്രോപോഡ്സ്, അവരൊക്കെ ഓർഗൻ സിസ്റ്റം ലെവലാണ് അല്ലെ. അതിന് മുന്നോട്ട് പോകും തോറും എല്ലാവരും എന്ത് തന്നെയാണ്, ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ തന്നെയാണ് എക്സിബിറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഈ പറയുന്ന ഓർഗൻ സിസ്റ്റം ലെവൽ ആണെങ്കിലും അതിൽ തന്നെ കുറേയധികം ഫീച്ചേഴ്സ് ഇനിയും നമുക്ക് ഇവരിൽ കാണാൻ പറ്റും. അതായത് ചെറിയ ഓർഗൻ സിസ്റ്റം ഉള്ളവരും ഉണ്ട്, വലിയ കുറച്ചുകൂടെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗൻ സിസ്റ്റം ഉള്ളവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓർഗൻ സിസ്റ്റം എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം എടുത്ത് പരിശോധിച്ചപ്പം നമുക്ക് മനസ്സിലായ കാര്യമെന്ന് പറയുന്നത് ഒരു വിഭാഗം ഓർഗാനിസംസ് എങ്ങനെയാണ് കാണിക്കുന്നത്, അവരുടെ ബോഡിയിൽ ഈ പറയുന്ന ഹാർട്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടാവും അല്ലേ. ഹാർട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ഇത് ഓർഗാനിസത്തിന്റെ ബോഡി ആണെങ്കിൽ ഈ ഹാർട്ട് എന്ത് ചെയ്യും, അതിന്റെ ഉള്ളിലുള്ള ബ്ലഡിനെ അത് പുറത്തോട്ട് പമ്പ് ചെയ്യും. ഇവിടെ ആർട്ടറിയോ വെയിനോ അങ്ങനത്തെ ഒരു സ്ട്രക്ചറും ഇല്ല അല്ലെ, ഇവിടെ സർക്കുലേറ്ററി സിസ്റ്റം ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഹാർട്ട് ഉണ്ട്, ആ ഹാർട്ട് എന്ത് ചെയ്യും, അവരുടെ ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങോട്ടേക്കാണ് പമ്പ് ചെയ്യുന്നത്, ഓർഗൻസ് ഒക്കെ പുറത്ത് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പം ആ ഓർഗൻസിന്റെ മുകളിലോട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇവരുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ രീതിയിലുള്ള സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളവരെ നമ്മൾ എന്ത് വിളിക്കും, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ. വളരെ ഓപ്പൺ ആയിട്ടുള്ളതാണ്, ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിനെയാണ് നമ്മൾ ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണെങ്കിലോ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാർട്ടിൽ നിന്നും വരുന്ന ബ്ലഡ് ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് എങ്ങോട്ടേക്കായിരിക്കും, ഈ പറയുന്ന സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ, ആർട്ടറി വെയിൻ നെറ്റ്വർക്ക് ഓഫ് വെസൽസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന വെസൽസിലോട്ട് അല്ലെ, വെയിൻസ്, ആർട്ടറി, കാപ്പിലറി, അപ്പൊ അതുപോലുള്ള സർക്കുലേറ്ററി സിസ്റ്റത്തിലോട്ടാണ് ഇവിടെ ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ആ രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ നമ്മൾ വിളിക്കും ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പം ഇതെന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഫീച്ചറും ഇതെന്ന് പറയുന്നത് ഹൈ എൻഡ് ഫീച്ചർ ആയിട്ട് നമുക്ക് കാണാം. ഇതുപോലെ തന്നെ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേപോലെയുള്ള കാര്യങ്ങൾ കാണാം. അതായത് കംപ്ലീറ്റ് അല്ലെ, കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? കംപ്ലീറ്റ് എന്ന് പറയുന്നത് അവർക്ക് മൗത്തും കാണും, ഏനസും കാണും. മൗത്ത് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഫുഡ് ഉള്ളിലോട്ട് എടുക്കുന്ന ആ ഒരു പോർഷനെ മൗത്ത് എന്ന് വിളിക്കും. ഏനസ് എന്ന് പറയുന്നത് എന്താണ്, ഫീക്കൽ മാറ്ററിനെ കളയാൻ വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് ഏനസ്. ഈ രണ്ട് സ്ട്രക്ചേഴ്സും സെപ്പറേറ്റ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളവർ എന്ന് വിളിക്കും അല്ലെ. അവരുടെ ഡൈജസ്റ്റീവ് ട്രാക്ട് എങ്ങനെയാണ്, അവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ്, ഇറ്റ് ഇസ് കംപ്ലീറ്റ്. കാരണം എന്താണ്, അവർക്ക് ഈ പറയുന്ന രണ്ട് ഓർഗൻസും പ്രസന്റ് ആണ്, രണ്ട് ഓപ്പണിങ്സ് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഉണ്ട്. അപ്പം ഇത് കംപ്ലീറ്റ് ആണെങ്കിൽ ഇത് ഇല്ലാത്തവരെ നമ്മൾ എന്താ വിളിക്കുക, ഇൻകംപ്ലീറ്റ് എന്ന് വിളിക്കും. അല്ല, ഇൻകംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം, അവർക്ക് ഒറ്റ ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, മൗത്ത് ഏനസ് എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഓപ്പണിങ്സ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസംസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം എങ്ങനെയാണ്, ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് വിളിക്കും. അപ്പം ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആയ ഓർഗാനിസംസിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണ്, നമ്മുടെ ഫൈലം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഷെൽമിന്തസ് അല്ലെ, അഷെൽമിന്തസിന് ശേഷം ഉള്ള എല്ലാ ഓർഗാനിസംസും കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ളവരാണ് അല്ലെ. അതിൻ്റെ മുന്നേ, അഷെൽമിന്തസിന് മുന്നേ ഉള്ളവർ നമ്മുടെ പ്ലാറ്റിഹെൽമിന്തസ്, സീലൻട്രേറ്റ്സ്, അതുപോലെ തന്നെ ടീനോഫോർ, ഇവരെല്ലാം തന്നെ എങ്ങനെയാണ്, ഇവരെല്ലാം തന്നെ ഇൻകംപ്ലീറ്റ് ആണ് അല്ലെ. ഇവരെല്ലാം തന്നെ എന്താണ്, ഇൻകംപ്ലീറ്റ് ആണ്. അതുപോലെ തന്നെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം അല്ലെ, ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം കാണിക്കുന്നത് ആരൊക്കെയാണ്, നമ്മുടെ അനലിഡയും അതുപോലെ തന്നെ നമ്മുടെ കോഡേറ്റ്സും ആണ് കാണിക്കുന്നത്. ബാക്കി എല്ലാവരും എങ്ങനെയാണ്, ഓപ്പൺ ടൈപ്പാണ് അല്ലെ, ഓപ്പൺഡ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾസ് എല്ലാം തന്നെ എക്സെപ്ഷൻസ് ഉണ്ടാവാം അല്ലെ, ബയോളജി എന്ന് പറയുമ്പം എക്സെപ്ഷൻസ് സ്വാഭാവികമാണ്. ഞാനിപ്പോൾ പറഞ്ഞത് നമുക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾസ് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പോർഷനുമായിട്ട് കാണാം. ബൈ.